നമ്മുടെ ഈ സോളാർ സിസ്റ്റത്തിനപ്പുറത്ത് എന്താണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ അടുത്ത കാലം വരെ അതുപോലെ സ്പെക്കുലേഷൻസും തിയറികളും മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല, മനുഷ്യർ നിർമ്മിച്ച ഒന്നല്ല രണ്ട് പേടകങ്ങൾ ഇപ്പോൾ ഇൻഡസ്ട്രിയൽ സ്പേസിലെത്തിയിട്ടുണ്ട്. പക്ഷെ പ്രതീക്ഷിച്ച പോലെ ഒരു പ്ലെയിൻ ഹൈവേ അല്ല ഇൻഡസ്ട്രിയൽ സ്പേസ്. ഓളങ്ങളിൽ അലയുന്ന കപ്പൽ പോലെ മാഗ്നറ്റിക് ഫീൽഡുകളിൽ പേടകങ്ങൾ ആടി ഒലിയുകയാണ്. എന്നാൽ വെള്ളത്തിന് പകരം ഇവിടെ സോളാർ വിൻഡുകളാണ് എന്ന് മാത്രം. എന്താണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിന് പുറത്ത് എന്നതിന് ഉത്തരവും അതാണ്. പല തരത്തിലുള്ള ഗ്യാസും സോളാർ ഡസ്റ്റും കോസ്മിക് റേയും ഇവയെല്ലാം ഒരു മിശ്രിതമാണ് സ്പേസ്. ഇവയെ അങ്ങനെ നമുക്ക് ഇൻഡസ്ട്രിയൽ മീഡിയം എന്ന് വിളിക്കാം. സയൻറ്റിസ്റ്റുകൾ ഇവയെ ചിത്രീകരിക്കാൻ പല തവണ ശ്രമിച്ചിട്ടുണ്ട്, എന്നാൽ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഒരു എക്സ്റേ ടെലസ്കോപ്പിൻ്റെ സഹായത്തോടുകൂടി ഇത് എന്താണെന്നതിന് ഉത്തരം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ സ്പേസ് ചിലപ്പോൾ ഒരു പുതിയ സ്റ്റാറിൻ്റെ ബർത്ത് പ്ലേസ് ആകും. നമ്മുടെ സോളാർ സിസ്റ്റം ഒരു പ്രൊട്ടക്റ്റീവ് ബബിളിനുള്ളിലാണ്. ഹെലിയോസ്ഫിയർ എന്നറിയപ്പെടുന്ന ആ ബബിൾ നമ്മളെ ഇൻഡസ്ട്രിയൽ മീഡിയത്തിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്തു. സൂര്യൻ്റെയും അതിൻ്റെ പ്ലാനറ്റിൻ്റെയും കാന്തവലയത്തിൻ്റെ ശക്തിയിൽ നിന്നും രൂപപ്പെട്ടതാകും ഈ ഹെലിയോസ്ഫിയർ. ഇതിലേക്കുള്ള കൂടുതൽ പഠനങ്ങൾ വർഷങ്ങൾ വരെ എടുത്തേക്കാം. വോയേജർ 1-നും 2-നും 40 കൊല്ലത്തോളം എടുത്തു ഇത് കടക്കാൻ. വോയേജർ 1 2012 ഇൻഡസ്ട്രിയൽ സ്പേസ് കടന്നു. വോയേജ് 2 2018 ഭൂമിയിൽ നിന്നും 13 ബില്യൺ മൈൽസ് യാത്ര ചെയ്ത ഈ പേടകങ്ങൾ ഇപ്പോഴും യാത്രയിലാണ് പുതിയ ഉത്തരങ്ങൾ തേടി. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ശരി, പിന്നെ കാണാം.